Welcome, my dear friends. Welcome to Keystart English. Spoken English class like Windum Ella Kutu Arkum, Ushmalamaya Swagadam. Cheria Cheria sentence will pernunda Windum Namuru session no kiana. The Cheria Cheria sentence will particular on to Prayan Undo, Tirchatum Namuk Parijola, number of eight lakutical, Parijola Kutical, Torakaka, Aro to Vanangal Samsarika. മാത്രമല്ല ചെറുത് വെച്ച് തുടങ്ങുമ്പോൾ പിന്നീട് വലിയ വലിയ സെൻറ്റൻസുകൾ നമുക്ക് പണിതുണ്ടാക്കാനും ബിൽഡപ്പ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇന്നും നമുക്ക് കുറച്ച് ചെറിയ വാക്യങ്ങൾ നോക്കാം. വളരെ പ്രയോജനമുള്ള, നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്ന ചില വാക്യങ്ങളാണ്. കീപ് ക്വയറ്റ്, നിശബ്ദമായിരിക്കുക. കീപ് ക്വയറ്റ് എന്താണ്? നിശബ്ദമായിരിക്കുക, മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയാനും നമുക്ക് കീപ് ക്വയറ്റ് എന്ന് പറയാം. ക്വയറ്റ് എന്നുള്ളത് ശാന്തത ആണ്, നിശബ്ദം പറയാം, മിണ്ടാതിരിക്കുക. പൊതുവെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളോടും മറ്റുമാണ് നമ്മൾ പറയാറുള്ളത് കീപ് ക്വയറ്റ്. ക്ഷമ ചോദിക്കുക, ക്ഷമ ചോദിക്കുക. നമ്മളും ചോദിക്കാറുണ്ട്, എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ക്ഷമ ചോദിക്കേണ്ടത് നമ്മളുടെ ഒരു ചുമതലയാണ്, അത് മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം എങ്ങനെയാണ് കുട്ടിയോട് പറയുക? സേ സോറി, സേ സോറി. സോറി എന്നുള്ളത് നമ്മൾ പറയാറില്ലേ? അപ്പോൾ സോറി നമ്മൾ പറയാറുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ സേ പറയൂ, സേ സോറി. അവിടെ ടെൽ സോറി എന്ന് പറയരുത്. ടെൽ എന്ന് പറഞ്ഞാലും സേ എന്ന് പറഞ്ഞാലും ഏകദേശം ഒരേ അർത്ഥമാണെങ്കിലും സേ സോറിയാണ് അതിൻ്റെ ഏറ്റവും ശരി. സോറി പറയൂ. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ പല സാഹചര്യങ്ങളും ഉപയോഗിക്കാം. എന്തെങ്കിലും സാധനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അത് തീർന്നു, അത്രയേ ഉള്ളൂ, തീർന്നു എന്ന് പറയാം. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ ചില കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ അത്രയേ ഉള്ളൂ, ദാറ്റ്സ് ഓൾ. മിക്കവാറും ഈ സ്റ്റിച്ച് ഇടുമ്പോഴോ ഇഞ്ചക്ഷൻ ഇടുമ്പോഴത്തേക്ക് നഴ്സുമാരും പറയാറുണ്ടല്ലേ, അത്രയേ ഉള്ളൂ. അതിന് മുമ്പ് വലിയ ബഹളമായിരിക്കും, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ, ദാറ്റ്സ് ഓൾ. അല്ലെങ്കിൽ വലിയൊരു പണി ചെയ്ത് പൂർത്തിയാക്കി, അത്രയേ ഉള്ളൂ. ചെയ്യുന്നതിന് മുമ്പ് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു, ദാറ്റ്സ് ഓൾ. അതും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്ന ഉപയോഗിക്കേണ്ട ഒരു ചെറിയ വാക്യം തന്നെയാണ്. ചിത്രം നോക്കൂ, ചിത്രം നോക്കൂ. ലുക്ക് അറ്റ് ദ പിക്ചർ, ലുക്ക് അറ്റ് ദ പിക്ചർ. ഇനി ഒരു ശില്പം നോക്കൂന്നായിരുന്നെങ്കിലോ, ലുക്ക് അറ്റ് ദ സ്കൾപ്ചർ. കൊത്തുപണിക്ക് സ്കൾപ്ചർ എന്ന് പറയും. അപ്പോൾ ലുക്ക് അറ്റ് ദ പിക്ചർ, ലുക്ക് അറ്റ് ദ സ്കൾപ്ചർ, ലുക്ക് അറ്റ് ദ സ്കൈ, ആകാശത്തിലേക്ക് നോക്ക്. ലുക്ക് അറ്റ് ദ സീൻ, ഈ കാഴ്ച ഒന്ന് നോക്ക്. ലുക്ക്, ലുക്ക് അറ്റ് നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. അത് കുഴപ്പമില്ല, ഇത് മതി. അത് കുഴപ്പമില്ല എന്നുള്ളതിനും ഇത് മതി എന്നൊക്കെ അതിനും ഇതിനും കൂടെ ചേർന്ന് നമ്മൾ ഉപയോഗിക്കാനുള്ളൊരു വാക്ക് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലേ, ഇറ്റ്. ഇറ്റ്സ് ഓക്കെ, അത് മതി, അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, സാരമില്ല. അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ, ദിസ് ഇസ് ഓക്കെ, അങ്ങനെയും നമുക്ക് പറയാം. ശല്യം ചെയ്യരുത്, ശല്യം. ശല്യത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഡിസ്റ്റർബ്. അരുത് എന്നുള്ളത് അറിയാൻ ഡോണ്ട് ആണ്, ഡോണ്ട് ഡിസ്റ്റർബ്. ശല്യം ചെയ്യരുത്. ശബ്ദം ഉണ്ടാക്കരുതെന്നാണെങ്കിലോ, ഡോണ്ട് മേക്ക് നോയ്സ്, ഡോണ്ട് മേക്ക് നോയ്സ്. ശല്യം ചെയ്യരുതെന്നുള്ളതിന് ഡോണ്ട് ഡിസ്റ്റർബ്. അത് തെറ്റാണ്, അത് തെറ്റാണ്. അത് എന്നുള്ളത് ദാറ്റ് ആണ്, ദാറ്റ്സ് റോങ്. അത് ശരിയാണെന്നുള്ളത് എങ്ങനെ പറയും? ദാറ്റ്സ് റൈറ്റ്. അത് തെറ്റാണെന്ന് പറയുമ്പോൾ ദാറ്റ്സ് റോങ്, അത് ശരിയാണ്, ദാറ്റ്സ് റൈറ്റ്. നീ ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്, യു ആർ റൈറ്റ്. നീ പറഞ്ഞത് തെറ്റാണ്, യു ആർ റോങ്. റൈറ്റും റോങ്ങും കൂടെ നമുക്ക് പഠിച്ചുകൊണ്ട് പോവാം. ആര് പറഞ്ഞു, ആരാണ് പറഞ്ഞത്? ഹൂ സെഡ്. ഇവിടെ ഹൂ ടോൾഡ് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഹൂ സെഡ് എന്നും പറയാം, ഹൂ ടോൾഡ് എന്നും പറയാം. ആര് പറഞ്ഞു? എന്തുകൊണ്ട് പാടില്ല? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ സാധാരണ പിള്ളേർ ചോദിക്കും എന്തുകൊണ്ട് പാടില്ല. വളരെ സിമ്പിളാണ് ഇംഗ്ലീഷ്, വൈ നോട്ട്. എന്തുകൊണ്ടെന്നുള്ളൊരു വൈ ആണ്, നോട്ട് പാടില്ല. എന്തുകൊണ്ട് പാടില്ല, വൈ നോട്ട്. ശ്രദ്ധിച്ച് കേൾക്ക്,
ശ്രദ്ധിച്ച് കേൾക്കുക. കേൾക്കുക എന്നുള്ളതിന് ഹിയർ എന്നുള്ളതാണ്, HEAR, ഹിയർ ആണ് വാക്ക്. പക്ഷെ കേൾക്കുന്നതിന് കുറച്ചുകൂടെ ശരിയായിട്ടുള്ള വാക്ക് ലിസൺ ആണ്. ലിസൺ കെയർഫുള്ളി, ശ്രദ്ധിച്ച് കെയർഫുള്ളി, അതെല്ലാവർക്കും അറിയാവുന്നൊരു വാക്കാണ്. കെയർഫുള്ളായിട്ട്, ബി കെയർഫുൾ, സൂക്ഷിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ സൂക്ഷിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറയുന്നത് ലിസൺ കെയർഫുള്ളി. വേഗമാകട്ടെ, ഇത് പറയേണ്ട സാഹചര്യം പലപ്പോഴും വരാറുണ്ട്. എവിടേക്കെങ്കിലും പുറപ്പെടുകയാണ്, വീട്ടിൽ പെണ്ണുങ്ങളോ കുട്ടികളോ ലേറ്റാവുകയാണെങ്കിൽ നമ്മൾ ഉടനെ പറയും വേഗമാകട്ടെ. അല്ല, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, വളരെ സ്ലോ ആയിട്ട് പോകുകയാണെങ്കിൽ വേഗമാകട്ടെ, ഹറി അപ്പ്, ഹറി, ധൃതി പിടിക്കുക, പെട്ടെന്നാവുക, ഹറി അപ്പ്, വേഗമാകട്ടെ. ദയവായി വരൂ, ദയവായി വരൂ, പ്ലീസ് ആണ്. വരൂ നിങ്ങൾക്കറിയാം, പ്ലീസ് കം. ദയവായി വരൂ എന്നുള്ള പറയും, ദയവായി പോകുന്നാണെങ്കിലോ പ്ലീസ് ഗോ, പ്ലീസ് ഗോ. ദയവായി എഴുതൂ, പ്ലീസ് റൈറ്റ്. ദയവായി വായിക്കൂ, പ്ലീസ് റീഡ്. ദയവായി നോക്കൂ, പ്ലീസ് ലുക്ക്. അങ്ങനെ പ്ലീസിന് ശേഷം ഈ വാക്കുകളെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സന്തുഷ്ടരാണ് എങ്ങനെ പറയാം? വി ആർ ഹാപ്പി, ഞങ്ങൾ സന്തുഷ്ടരാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ പഠിക്കുന്നതിൽ സന്തുഷ്ടരാണെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.